ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് മലയാളത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് എ ജെ യോയാക്കി എൽദോമാർ ബസിലിയോ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകനാണ് ഇന്ന് പല ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡിങ് വെച്ച് നമ്മൾ ഓഡിയോയിലും വീഡിയോയിലും ഒക്കെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളത്തെ സംബന്ധിച്ച് എല്ലാ പോർഷൻസും ഏകദേശം തീർത്തതാണ് ആ തീർത്ത പോർഷനെ സംബന്ധിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിസ്കസ് ചെയ്യുകയും അത്യാവശ്യം പ്രധാനപ്പെട്ട ലെസനെക്കുറിച്ച് പറയുകയാണ് എന്ന് എൻ്റെ ഉദ്ദേശം ഈ കൊറോണയുടെ അതിപ്രസരം നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒക്കെ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ പാഠ്യഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മുൻപോട്ട് പോകുവാനും അത് പ്രായോഗികമാക്കി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു അവസരം കൂടി ഇതായി കണക്കാക്കിക്കൊണ്ട് എൻ്റെ ലെസനിലേക്ക് കടക്കുകയാണ് നമ്മൾ രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഈ നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേര് തന്നെ പേപ്പർ ടു മലയാളം ഗദ്യവും യാത്രാവിവരണവും എന്നാണ് ഗദ്യം യാത്രാവിവരണം എന്നാണ് പുസ്തകത്തിൻ്റെ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേര് 80 മാർക്കിലാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ 3 മണിക്കൂർ സമയത്തെ പരീക്ഷയാണ് 80 മാർക്കും 20 മാർക്ക് ഇൻറ്റേണൽ മാർക്കുമായിട്ടാണ് 100 മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എ ബി സി എന്ന 3 വിഭാഗങ്ങളിൽ കൂടിയാണ് ക്രമീകരിച്ചത് എ വിഭാഗം എന്ന് പറയുന്നത് അര പേജിൽ ഉത്തരം എഴുതുക അല്ലെങ്കിൽ 50 വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതിന് 12 ക്വസ്റ്റ്യനാണ് തരുന്നത് 12 ക്വസ്റ്റ്യൻ ചോയ്സ് ഉണ്ട് 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം അപ്പോൾ 10 ചോദ്യത്തിന് 10×2 20 മാർക്കാണ് 1ാം വിഭാഗം അല്ലെങ്കിൽ എ പാർട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉപയോഗിക്കുന്നത് 10 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് അര പേജിൽ ഉത്തരം എഴുതണം 50 വാക്കാണ് ഉദ്ദേശിക്കുന്നത് 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബി വിഭാഗമാണ് ബി പാർട്ട് 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അതിനും ചോയ്സ് ഉണ്ട് 8 ചോദ്യങ്ങളോ 9 ചോദ്യങ്ങളോ എന്ന് തോന്നുന്നു ഏതായാലും ചോയ്സ് ഉണ്ട് 6 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം 6×5 30 മാർക്കാണ് ബി വിഭാഗത്തിൽ 1 ചോദ്യത്തിന് 1 പേജിലാണ് ഉത്തരം എഴുതുന്നത് 2ാമത്തേത് 1/2 പേജിൽ 2ാമത്തേത് 1 പേജിൽ 1 ക്വസ്റ്റ്യന് 5 മാർക്ക് 5×6 30 മാർക്ക് 30×50 പിന്നെയുള്ളത് സി വിഭാഗമാണ് സി വിഭാഗത്തിൽ 4 ക്വസ്റ്റ്യനാണ് തരുന്നത് 1ാമത്തേതിൽ തരുന്നത് 1 ചോദ്യം തരും അല്ലെങ്കിൽ വേറൊരു ചോദ്യം അതിനകത്ത് ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതണം 2ാം ഭാഗത്ത് വരുന്നത് 2 ചോദ്യങ്ങൾ തരും ഒന്ന് അല്ലെങ്കിൽ മറ്റത് അപ്പോൾ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം 2 എസ്ഐ ക്വസ്റ്റ്യൻസ് ആണ് 1 എസ്ഐക്ക് 15 മാർക്ക് വെച്ച് 2 എസ്ഐ ക്വസ്റ്റ്യന് 30 മാർക്ക് അങ്ങനെ 30 30 60 20 80 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗദ്യം യാത്രാവിവരണം എന്ന ഭാഗത്ത് നമ്മൾ ഗദ്യത്തിൽ 10 ലേഖനങ്ങളാണ് പഠിച്ചിട്ടുള്ളത് അതിൽ 10 ലേഖനങ്ങളിൽ 1ാമത്തേത് ജ്ഞാനസ്നാനം എന്നുള്ളതാണ് 2ാമത്തേത് സാധുജന പരിപാലന സംഘമാണ് 3ാമത്തെ കവിതയുടെ അനിവാര്യതയാണ് 4 ശാസ്ത്രവും ആധുനിക സാങ്കേതിക പുരോഗതിയുമാണ് കേരളത്തിൽ റാണിമാർ ഉണ്ടായിരുന്ന ചോദ്യമാണ് പിന്നെ നാടകം പിന്നെ താളത്തിൻ്റെ ഗോപുരങ്ങൾ വായനയുടെ ബലതന്ത്രം മലയാള ഭാഷയുടെ പരിസ്ഥിതിയും സ്ത്രീ സംവാദവും പിന്നെ ഇങ്ങനെയുള്ള ലേഖനങ്ങളാണ് 10 ലേഖനങ്ങൾ നമ്മൾ പഠിച്ചത് അതിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കാതിരുന്നൊരു ലേഖനം എന്ന് പറയുന്നത് വായന പിന്നെ കവിതയുടെ അനിവാര്യതയാണ് കവിതയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ലേഖനമാണ് ആ ലേഖനം അല്പം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ അന്ന് ലെസൺ എടുത്തത് അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലെസണിൻ്റെയും 9 ലെസണിൻ്റെയും ക്വസ്റ്റ്യൻസ് 1/2 പേജിൻ്റെയും 1 പേജിൻ്റെയും എസ്ഐയും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ മോഡൽ തന്നിട്ടുണ്ട് ഈ ആൻസർ എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വസ്ഥമായിട്ട് കോളേജിൽ വരുമ്പോൾ എല്ലാ ലേഖനത്തിൻ്റെയും അതുപോലെ തന്നെ യാത്രാവിവരണം പിന്നെ ഹിമോഴിയിലെ ബുദ്ധസഞ്ചാരങ്ങൾ എന്ന് പറയുന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൻ്റെ കെ വി പ്രസന്നകുമാറിൻ്റെ ലേഖനത്തിൻ്റെ എല്ലാ പാർട്ട് അധ്യായത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് ഷോർട്ട് ക്വസ്റ്റ്യൻസും 1 പേജിലും തന്നിട്ടുണ്ട് അതെല്ലാം ആകെ വരുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഉപന്യാസത്തിൽ ഐ മീൻ യാത്രാവിവരണ ഗ്രന്ഥത്തിലെ ഒരു എസ്ഐ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആ എസ്ഐ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യാത്രാവിവരണം എന്ന് പറയുന്നത് ഒരു ലേഖകൻ അഥവാ ഒരു സഞ്ചാരി ഒരു സാഹിത്യകാരൻ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന കാഴ്ചകളെ മനസ്സിൽ കുറിച്ച് വെച്ച് അനുവാചക മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന വലിയൊരു ചിത്രമാണ് യാത്രാവിവരണം എന്ന് പറയുന്നത് അത് കാണാത്തിടത്ത് കണ്ട ഒരു അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് യാത്രാവിവരണം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ അധികം ശക്തി പ്രാപിക്കാത്ത ഒരു ശാസ്ത്രശാഖയാണ് സാഹിത്യശാഖയാണ്
ഇതിലൂടെയാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത് കെ ബി പ്രസന്നകുമാരന്റെ യാത്രാ വിവരണം മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ ഭാഗം ഒന്നാം അധ്യായം മുതൽ 10 12 അധ്യായം വരെയും പഠിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെയൊക്കെ കാർഗിൽ മേഖലയും ദ്രാസ് മേഖലയും ഒക്കെ യുദ്ധഭൂമികളായിരുന്നു നമുക്കറിയാം അങ്ങനെയുള്ള ആ യുദ്ധഭൂമിയിൽ കൂടി ഉള്ള ഒരു യാത്രയും ഒത്തിരി ഹിമഗിരികളിൽ മലകളിൽ കൂടിയുള്ള സാഹസികമായ യാത്രയും അവിടെ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഗിരിശൃംഗങ്ങളുടെ മനോഹാരിതയും ഒക്കെ ചേർത്ത് യാത്രാനുഭവങ്ങൾ കുറിച്ചു വെച്ച പുസ്തകമാണ് ഹിമവഴിയിലെ ബുദ്ധസഞ്ചാരം എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ മതങ്ങളും ബുദ്ധ അനുയായികളും വസിക്കുന്ന ഇടങ്ങളിൽ കൂടിയുള്ള യാത്രയും മനുഷ്യൻ്റെ സാഹോദര്യവും അതുപോലെ തന്നെ പരസ്പര സഹകരണവും ചേർത്ത് വായിക്കുമ്പോൾ എത്രമാത്രം പ്രയാസപ്പെട്ടും കഷ്ടപ്പെട്ടുമാണ് ജനങ്ങൾ ജീവിക്കുന്നത് യുദ്ധം വന്നാലും യുദ്ധത്തിൻ്റെ ഭീതി നിറഞ്ഞാലും സ്വസ്ഥമായിട്ട് ജീവിക്കുവാനൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ബുദ്ധമതത്തിൻ്റെ അനുഭവങ്ങളും അവരുടെ പ്രാർത്ഥനാ രീതികളും ഒക്കെ ഓം മണിപത്മേ ഹൂം എന്ന മന്ത്രവും ഒക്കെ ചൊല്ലിക്കൊണ്ടുള്ള ഈ പിന്നെ ജീവിത രീതികളും ഒക്കെ ആ പുസ്തകത്തിൽ സവിസ്തരം വിസ്തരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെയും ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരമൊക്കെ അപ്പോൾ എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കാണുമെന്ന് ചോദിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ച് പൂർണ്ണമാക്കിക്കൊണ്ട് കോളേജ് തുറന്നു വരുമ്പോൾ അതൊരു അസൈൻമെൻ്റ് ആയിട്ട് വെക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായനയുടെ ബലതന്ത്രം അതുപോലെ തന്നെ താളത്തിൻ്റെ ഗോപുരങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് രേഖകളാണ് പിന്നെ കേരളത്തിൻ്റെ കലാപരമായ സവിശേഷതകളെയും ഒക്കെ ചിത്രീകരിക്കുന്ന പിന്നെ ലേഖനമാണ് താളത്തിൻ്റെ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ താളത്തെ ജീവിതത്തിൻ്റെ താളമായി കണ്ടുകൊണ്ട് ഉള്ള ഒരു ലേഖനമാണ് ആ പുസ്തകവും ആ ലേഖനവും ഒക്കെ വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന അയ്യൻകാളിയുടെ പിന്നെ പ്രവർത്തനഫലമായിട്ട് ഉള്ള ഒരു ലേഖനമാണ് സാധുജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടി അയ്യൻകാളിയുടെ ശ്രമത്തിൽ രൂപപ്പെട്ട സാധുജന പരിപാലന സംഘവും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ വ്യാപനവും ഒക്കെ ഈ ലേഖനത്തിൽ സവിസ്തരം പറയുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായ ചരിത്രവും കൂടി പി ഗോവിന്ദപിള്ള ആ ലേഖനത്തിൽ കൂടി വരച്ചു വയ്ക്കുന്നുണ്ട് ഏറ്റവും ആദ്യത്തേത് പിന്നെ ജ്ഞാനസ്നാനമാണ് ജ്ഞാനസ്നാനം എന്ന് പറയുന്ന ഒരു ആചാരം ഒരു പിന്നെ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഒരു ജീവിതചര്യ അതിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് അതൊക്കെയും ഒരു കേരളത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ചില ഏടുകളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേരളത്തിൽ റാണിമാർ ഉണ്ടായിരുന്നു എന്ന ലേഖനം കേരളത്തിൽ റാണിമാർ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു പിന്നെ രൂപീകരണത്തിന് മുൻപ് സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് മുൻപ് തന്നെ കേരളത്തെ പല ഭാഗമായി തിരിച്ചിരുന്നുവെന്നും അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും സ്വരൂപങ്ങൾ പിന്നെ ശക്തി പ്രാപിച്ച് ഭരണത്തിലായിരുന്നുവെന്നും അങ്ങനെ ചില റാണിമാർ പിന്നെ രാജ്യം ഭരിച്ചിരുന്നുവെന്നും അങ്ങനെ റാണിമാരിൽ ചില റാണിമാരുടെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് ആ റാണിമാരുടെ ജീവിത അനുഭവങ്ങൾ പറയുന്നുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കാതെ പോയ കെ ആർ ഗൗരിയെപ്പോലെയുള്ള അന്നാമചെരിയാൻ പോലെയുള്ള ചില ആളുകളെയും അക്കാമചെരിയാൻ പോലെയുള്ള ആളുകളുടെ ജീവിതവും അവരുടെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ലേഖനങ്ങളാണ് പിന്നെ റാണിമാർ ഉണ്ടായിരുന്നോ എന്ന ലേഖനത്തിൽ പറയുന്നത് പിന്നെ വേറൊരു ലേഖനമാണ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി എന്ന് പറയുന്നത് കേരളം കൈവരിച്ച കേരളത്തിന് തനതായി ഉണ്ടായിരുന്നതായ പിന്നെ ചില പൈതൃകമായ സമ്പത്തുകൾ കൃഷി കാര്യങ്ങളിലും വാണിജ്യ കാര്യങ്ങളിലും വ്യാവസായിക രംഗങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന തനതായ ചില അംശങ്ങളെ ചില വിഷയങ്ങളെ വിശദീകരിക്കുന്ന ലേഖനമാണ് അതും വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് പിന്നെ മലയാള ഭാഷയുടെ ഔദ്യോഗിക ഭാഷയും മലയാള ഭാഷയെന്നും കോടതി ഭാഷയെന്ന് പറയുന്ന അത് വളരെ പ്രസിദ്ധമായ ലോകരംഗമായിട്ട് പറയാനില്ല എങ്കിൽ തന്നെയും ഔദ്യോഗിക ഭാഷയായിട്ട് മലയാളത്തെ ആക്കി തീർക്കുന്ന ചില ഏടുകൾ ചരിത്ര രേഖകൾ അതിൽ കുറിക്കുന്നുണ്ട് ഇന്ന് മലയാളം ഒരു മാതൃഭാഷയായ മലയാളത്തെ ഒരു ഔദ്യോഗിക ഭാഷയായിട്ട് പിന്നെ ആക്കി വെച്ചിട്ടുണ്ട് ആ ഔദ്യോഗിക ഭാഷയിൽ കോടതി ഭാഷയും മലയാളത്തിലായിരിക്കണമെന്ന ഒരു പിന്നെ ഓർഡിനൻസ് ഉണ്ടെങ്കിലും അത് ഇന്നും പൂർണ്ണമായിട്ടില്ല എന്ന ലേഖനമാണ് കൊടുക്കുന്നത് പിന്നെ പരിസ്ഥിതി സ്ത്രീവാദം അത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീയുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള ലേഖനമാണ് ഈ ലേഖനങ്ങളിലൊക്കെയും കൂടി ചേർന്നാണ് എല്ലാ ലേഖനങ്ങളും ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പേജിലും അര പേജിലും ഒരു പേജിലും പിന്നെ ഉപന്യാസവുമായിട്ട് പിന്നെ എസ്സേയുമായിട്ട് വരുന്നത് ഇതൊക്കെയും കൃത്യമായിട്ട് പഠിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് നിങ്ങളുടെ
പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പൂർണ്ണമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ നമ്പർ 9449047574. ഈ നമ്പറിൽ വിളിച്ചാൽ ഏത് പിന്നെ വിഷയത്തെ സംബന്ധിച്ച് ഏത് ടോപ്പിനെ സംബന്ധിച്ച് സംശയങ്ങൾ യഥാസമയം പൂർത്തീകരിച്ചു തരുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഇത്രയുമൊക്കെയാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിവിഷൻസ് പ്രത്യേകിച്ച് ഓർക്കുക. ഒന്നാമത്തെ വിഭാഗം എ വിഭാഗം എന്ന് പറയുന്നത് അര പേജിലും, ബി വിഭാഗം ഒരു പേജിലും, സി വിഭാഗം എസ് എ ക്വസ്റ്റ്യനുമാണ്. എസ് എ ക്വസ്റ്റ്യൻ മൂന്ന് പേജാണ്. മൂന്ന് പേജ് എന്ന് പറയുന്നത് നാല് പേജും അഞ്ച് പേജും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. കൃത്യം മാറ്റർ കണ്ടൻറ്റായിട്ട് എഴുതണം. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഏത് ചോദ്യം എഴുതിയാലും ഇപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ആ ചോദ്യം ഏത് കൃതിയിൽ നിന്ന് ഏത് ഗ്രന്ഥകർത്താവിൻ്റെ അതിൻ്റെ എഴുത്തുകാരൻ്റെ പേരും ആ കൃതി മറ്റേ ലേഖനത്തിൻ്റെ പേരും പറയണം. ഏത് ക്വസ്റ്റിൻ്റെയും ആരംഭത്തിൽ ഇന്ന ആളിൻ്റെ ഇന്ന ലേഖനത്തിൽ നിന്ന് ഇന്ന ആളിൻ്റെ ഇന്ന പുസ്തകത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം. അതിന് തന്നെ പ്രത്യേകം മാർക്കുണ്ട്. അത് വിട്ടുകളയരുത്. കൃത്യമായിട്ടും അത് പറഞ്ഞിരിക്കണം. അത്തരത്തിൽ ലേഖനകർത്താവിൻ്റെ പേരും ലേഖനത്തിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് കൃത്യമായിട്ട് ഏത് സന്ദർഭത്തിൽ നിന്നാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ സന്ദർഭം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജ്ഞാനസ്നാനം വി ടി പട്ടതിരിപ്പാടിൻ്റെ ആ പുസ്തകത്തിൽ ഇന്ന ജ്ഞാന വി ടി പട്ടതിരിപ്പാടിൻ്റെ ജ്ഞാനസ്നാന ലേഖനത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞ് വേണം ചോദ്യത്തിൻ്റെ ഉത്തരം ആരംഭിക്കാൻ. അത് കഴിഞ്ഞ് കറക്റ്റ് ഏതാണോ എന്താണോ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് ആ ഭാഗം മാത്രം എടുത്ത് ഉത്തരം എഴുതുന്ന രീതിയാണ്. അപ്പോൾ വരുമ്പോൾ അര പേജിൽ അര പേജിൽ ഒതുങ്ങി നിൽക്കും. അങ്ങനെ കൃത്യമായിട്ട് പേജ് ക്രമീകരിച്ചാൽ അര പേജിന് എഴുതുമ്പോൾ ഒരു പേജാകരുത്, ഒരു പേജിന് എഴുതുമ്പോൾ ഒന്നര പേജ് രണ്ട് പേജാകരുത്, മൂന്ന് പേജിന് എഴുതുമ്പോൾ അവസാനം വരുമ്പോൾ എസ്സേ എഴുതാൻ ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് ഏത് ഭാഗത്തുനിന്നും ആദ്യം എഴുതാം, എ ഭാഗം ആദ്യം എഴുതാം, ബി ഭാഗം അല്ലെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യൻ എഴുതാം. അതിന് ഓർഡർ ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടിരിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സി വിഭാഗത്തിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 30 എന്നാണെങ്കിൽ ആ 30 എന്ന നമ്പർ ഇട്ടിട്ട് അതിൽ എയും ബിയും ഉണ്ട്. ആദ്യത്തേത് ഒരേ എസ്സേയുടെ ഇന്ന ക്വസ്റ്റ്യൻ, എ വിഭാഗം, രണ്ടാമത്തെ ബി വിഭാഗം. അതിന് എയും ബിയും തിരിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പിന്നെ ഡിസോർഡറായിട്ട് എഴുതാം. പക്ഷേ കൃത്യമായിട്ട് ഓർഡറിൽ എഴുതി പോകുന്നതാണ് പേപ്പർ വാലി ചെയ്യുന്ന അധ്യാപകന് ഏറ്റവും എളുപ്പം. മാർക്ക് എൻട്രി ചെയ്യാനൊക്കെ എളുപ്പം അതാണ്. കൃത്യമായിട്ടും ആ ഓർഡറിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി ഏതെങ്കിലും 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് 9 എഴുതാൻ പറ്റുള്ളൂ, ഒരെണ്ണം കിട്ടുന്നില്ല എങ്കിൽ എല്ലാം എഴുതി കഴിയുമ്പോൾ വീണ്ടും റിവൈസ് എഴുതി കഴിഞ്ഞ റിവ്യൂ നടത്തി കഴിയുമ്പോൾ ആദ്യ ക്വസ്റ്റ്യൻസ് ആൻസർ പിന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം വിഭാഗത്തിലെ ഇത്ര ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യനും വിട്ടുകളയരുത്. അതങ്ങനെ എഴുതണമെങ്കിൽ കൃത്യമായിട്ട് പേജ് ക്രമീകരിച്ച് സമയം ക്രമീകരിച്ച് ഉത്തരം എഴുതി നിങ്ങളുടെ ആൻസർ പൂർത്തിയാക്കണം. നല്ല ഹാൻഡ് റൈറ്റിംഗ്, വലിയ തെറ്റുകൾ കൂടാതെ, വലിയ വെട്ടിത്തിരുത്ത് കൂടാതെ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്.